بسم الله الرحمن الرحيم. وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله، والذين معه أشداء على الكفار رحماء بينهم، تراهم ركعا سجدا يبتغون فضلا من الله ورضوانا، سيماهم في وجوههم من أثر السجود، ذلك مثلهم في التوراة، ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار، وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ സർവചരാചരങ്ങളെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി കാണുകയും അറിയുകയും ചെയ്യുന്ന, നമ്മുടെ സകല കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ, സ്വർഗ നരകങ്ങൾ വിധിക്കുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ, സൂക്ഷിക്കുന്ന കാര്യത്തിൽ അവനോട് തഖ്വയുള്ളവരായി, അവനെ ഭയപ്പെടുന്നവരായി, അള്ളാഹുവിനോട് സ്നേഹാനുരാഗമുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളം പറയുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രബോധനം ചെയ്യുക, റസൂൽ നൽകിയ വലിയ പാഠങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുവാനും സ്വീകരിക്കുവാനും സാധ്യമാവുക എന്നുള്ള നിരന്തരമായ ആലോചനകൾ ഇസ്ലാമിക സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് പ്രവാചകർ പറഞ്ഞയച്ചത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. റസൂലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വിശേഷണങ്ങളുണ്ട്. യാ അയ്യുഹൻ നബി ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. അല്ലയോ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് എല്ലാ ലോകത്തെമ്പാടുമുള്ളവർക്ക് സാക്ഷിയായിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടാണ്, മുന്നറിയിപ്പ് കൊടുക്കുന്നവനായിട്ടാണ്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ആളുകളെ ക്ഷണിക്കുന്നവനായിട്ടാണ്, അതിനേക്കാൾ ഉപരി ഒരു മനോഹരമായ ഒരു ഉപമ റസൂലിനെ കുറിച്ച് പറയുകയാണ്. വസിറാജൻ മുനീറ, കത്തിജ്വലിക്കുന്ന പ്രോജ്വലമായ ഒരു വിളക്കാണ് താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. ഒരു വിളക്കായി, ഒരു പ്രകാശം ചൊരിയുന്ന ഒരു വലിയ പ്രകാശ ഗോപുരമായി, അതിൽ നിന്ന് വഴി കണ്ടെത്തേണ്ട വഴികളും അതുപോലെ തന്നെ ദിക്കുകളും മനസ്സിലാക്കുവാൻ സാധ്യമാകുന്ന, എങ്ങനെയാണ് മുന്നോട്ടു പോകുവാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സുഖാഡംബരങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു പ്രവാചകനല്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവ് എന്ന നിലക്ക് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുഗമമായിട്ട് എവിടെയും മുന്നോട്ട് പോയിട്ടില്ല. മറിച്ച് നിരന്തരമായ പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും മലവെള്ള പാച്ചിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയത്. അചഞ്ചലമായി മുന്നോട്ട് പോവുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയമായിട്ടാണ് മുന്നോട്ട് പോയത്. ആ അചഞ്ചലമായി മുന്നോട്ട് പോയ അതിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനം മാത്രമല്ല മറ്റുള്ള ദീനുകളുടെ മുകളിൽ ഇസ്ലാമിന്റെ വിജയം കൂടി പ്രഖ്യാപിക്കുവാൻ വന്ന അങ്ങനൊരു വഴി കാണിച്ചു തന്ന പ്രവാചകനാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയ സന്ധിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഹുദൈബിയ സന്ധി എന്നാൽ മക്കയിലുള്ള എതിരാളികളും ഇസ്ലാമിക സമൂഹവും തമ്മിൽ ചെയ്ത ആദ്യത്തെ ഒരു സന്ധി സംഭാഷണമായിരുന്നു, ഒരു കരാറായിരുന്നു. ആ കരാർ എഴുതുന്ന സമയത്ത് ആ കരാറിന്റെ താഴെ ഭാഗത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതർ മുഹമ്മദ് എന്ന് എഴുതിയപ്പോ ഇസ്ലാമിന്റെ എതിരാളികൾ പറഞ്ഞു, അങ്ങനെ റസൂൽ ഞങ്ങൾക്കറിയുകയില്ല, അതുകൊണ്ട് ആ പേരങ്ങ് വെക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ഹുദൈബിയ സന്ധിയിൽ നടന്ന വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വർത്തമാനം ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീൻ കുല്ലിഹി വകഫാ ബില്ലാഹി ശഹീദ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരെ പറഞ്ഞയച്ചത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗം കൊണ്ട് സത്യമായ ദീന കൊണ്ട് ആ പ്രവാചകനെ പറഞ്ഞയച്ചത് കേവലം പ്രബോധനം നടത്തി പിരിയുക എന്നതല്ല. ലിയുദ്ഹിറഹു അലദ്ദീൻ കുല്ലിഹി വകഫാ ബില്ലാഹി ശഹീദ. എല്ലാ ദീനുകൾക്കും മുകളിൽ ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ പറഞ്ഞയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അസന്ദിഗ്ധമായി കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളുടെ പേജിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള പേര് മാറ്റി വെട്ടിയാലും ശരി, അത് വെട്ടിമാറ്റി ഒഴിവാക്കിയാലും ശരി, അല്ലാഹുവിന്റെ ലൗഹിൽ മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നിങ്ങൾ വെട്ടിമാറ്റിയാൽ ശരി, നിങ്ങൾ ഒഴിവാക്കിയാലും ശരി, അല്ലാഹുവിന്റെ പ്രവാചകർ തന്നെയാകുന്നു. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമഉ ബൈനഹും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സംഘത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവർ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അവർ കുഫ്ഫാറുകൾ അനീതികൾ ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, അരാജകത്വം ഉണ്ടാക്കുന്ന, ജനങ്ങളെ പീഡിപ്പിക്കുന്ന, അനീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഇസ്ലാമിന്റെ എതിരാളികൾ, ആ എതിരാളികൾക്ക് മുന്നിൽ അവർ ചൂളിപ്പോകുന്നവരല്ല, മറിച്ച് അശിദ്ദാഉ അലൽ കുഫാർ, കുഫ്ഫാറുകൾക്ക് മുന്നിൽ അവർ കർക്കശമായി മുന്നോട്ട് പോകുന്നവരാണ്, അവർ നിലപാടുള്ളവരാണ്, നിലപാടിൽ നിന്ന് പിറകോട്ട് പോവാത്തവരാണ്, അഭേദ്യമായ നിലപാടുള്ളവരായിരിക്കും അവർ. അവരെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല, അവരെ വിലക്കു വാങ്ങുവാൻ ആർക്കും സാധ്യമല്ല, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. മാത്രമല്ല റുഹമഉ ബൈനഹും, ഇസ്ലാമിന്റെ എതിരാളികൾ അല്ലാത്ത ആളുകളോട് അവർ കാരുണ്യത്തോടുകൂടിയാണ് അവർ പെരുമാറുക, അവരോട് അനുനയത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുന്ന വിനയാന്വിതരായ മനുഷ്യന്മാർ. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. ഇസ്ലാമിക സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു യോഗ്യതയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, റസൂലിന്റെ സഹാബികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്ന കാര്യം അവരുടെ ആത്മീയമായ അവരുടെ വിജയത്തെ കുറിച്ചാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഫദ്ല ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് അവർ റുക്ഉ ചെയ്യുന്നവർ, അവർ ജീവിതം അവരുടെ ശിരസ് അള്ളാഹുവിന്റെ മുന്നിൽ നമിക്കുന്നവരാണ്, കുനിക്കുന്നവരാണ്, അവരവരുടെ മുട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നെറ്റി ഭൂമിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് സുജൂദ് ചെയ്യുന്നവരാണ്. മാത്രമല്ല അള്ളാഹു പറയുകയാണ്
സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് അവരുടെ മുഖത്തു നിന്ന് അവരുടെ സുജൂദിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമാകും. സുജൂദുകൾ ആത്മീയമായ ഔന്നത്യം, ആത്മീയമായ ഒരു മനുഷ്യന്റെ ഏറ്റവും അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ ആ ഭാവം നമുക്ക് മനുഷ്യരിൽ കാണുവാൻ സാധ്യമാകും. ആ സുജൂദിന്റെ പ്രസന്നത അവർക്കുണ്ടായിരിക്കും, ആ സുജൂദിന്റെ ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കും, ആ സുജൂദിന്റെ കരുത്ത് അവർക്കുണ്ടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ദാലിക മസലഹും ഫി തൗറാത്ത്, തൗറാത്തിൽ അല്ലാഹു ഇങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു ഇൻജീൽ എങ്ങനെയാണ്, വ മസലഹും ഫിൽ ഇൻജീലി കസറഇൻ അഖറജ ശത്റഹു ഫആസറഹു ഫസ്തഗല ഫസ്തവ അലാ സുഖി യുഅജ്ബു സുറാ ലിയഹില ബിഹിൽ കുഫാർ. ഈ ഇൻജീൽ പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു വിത്തിനെ പോലെയാണ്, ഒരു ചെറിയ വിള, ആ വിള ഇങ്ങനെ വളർന്നു വരുന്നു, അതിന് ശക്തിയുള്ളതായിട്ട് മാറുന്നു, അതിന് കരുത്തുള്ളതായിട്ട് മാറുന്നു. അതിന്റെ തണ്ടിൽ ഇങ്ങനെ ആ വിള ഉയർന്നു നിൽക്കുമ്പോ അത് ഉയർന്നു നിൽക്കുമ്പോൾ അത് കർഷകരെ സന്തോഷിപ്പിക്കുന്നു. ഇതുപോലെയാണ് ഇസ്ലാമിന്റെ സവിശേഷത എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിത്തിൽ നിന്ന് ആരംഭിച്ച് അത് ചെറുതായി മുളപൊട്ടി എത്ര അടിച്ചമർത്തിയാലും ശരി വീണ്ടും മുളകൾ ഇങ്ങനെ പൊട്ടി വരുന്ന, എന്നിട്ട് കരുത്തുള്ള തണ്ടിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന വിളകളെ പോലെയാണ്. എന്നിട്ടോ അല്ലാഹു പറയുന്ന വർത്തമാനം, അല്ലാഹു പറയുന്ന കാര്യം ലിയഹീള ബിഹിമിൽ കുഫാർ, അത് കാണുമ്പോ സത്യനിഷേധികൾക്ക് അല്ലാഹുവിന്റെ എതിരാളികൾക്ക് ധിക്കാരികളായ ആളുകൾക്ക് അരിശമുണ്ടാകും, അവർക്ക് ദേഷ്യം പിടിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിൽ നിന്നാണ് ആരംഭിച്ചത്, അത് പിന്നീട് ഒരു ചെറിയ വിത്ത് ഇങ്ങനെ മുളച്ചു വന്ന് വലിയ വലിയ വൃക്ഷമാകുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിൽ നിന്നാരംഭിച്ച് അത് ചെറിയ സംഘമായി വലിയ സംഘമായി മദീനയോളം വിശാലമായ ഒരു സംവിധാനമായിട്ട് മാറിയപ്പോ അവിടെ എതിരാളികൾ അടങ്ങി നിന്നില്ല. അവിടെയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. അത് അഹ്സാബ് യുദ്ധമാണ്. അഹ്സാബ് യുദ്ധമാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബുകളെ മറികടന്ന പ്രവാചകരായിരുന്നു, അഥവാ സത്യകക്ഷികൾ, ഇസ്ലാമിക സമൂഹത്തെ വിഴുങ്ങുവാൻ വേണ്ടി വരുന്ന സത്യകക്ഷികൾ. ഇസ്ലാമിക സമൂഹം അഭിമാനത്തോടുകൂടിയും ശക്തിയോടുകൂടിയും മുന്നോട്ട് പോകുന്നത് കാണുന്നത് സഹിക്കുവാൻ സാധ്യമല്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ എതിരാളികൾ അതിനെ വെട്ടിയില്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി, മദീനയെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. മദീന എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു നാടല്ല, ഒരു രാജ്യമല്ല, ഒരു ആദർശ സമൂഹത്തിന്റെ പേരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ പേരാണ് മദീന എന്ന് പറഞ്ഞാൽ. ആ മദീനയെ അങ്ങ് ഇല്ലാതെയാക്കുവാൻ വേണ്ടി വ്യത്യസ്തരായ ആളുകൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. അവർ ഇസ്ലാമിന്റെ എതിരാളികൾ അതിലുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് അസൂയയുള്ളവർ അതിലുണ്ട്, അസഹിഷ്ണുനായ ആളുകളുണ്ട്. സ്വന്തം സ്ഥാപിതമായ താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി പണിപ്പെടുന്ന ആളുകൾ അതിലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തരായ ആളുകൾ മദീനയെ വിഴുങ്ങുവാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ് അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ കാലത്തും അഹ്സാബുകളെ നേരിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹം എല്ലാ കാലത്തും ചുറ്റുമുള്ളതിനോട് എതിരെ പടവെട്ടിയ ഒരു ദർശനമാണ്. എല്ലാത്തിനോടും കൃത്യമായി ഇസ്ലാമല്ലാത്ത എല്ലാത്തിനോടും പടവെട്ടുന്ന, ഇസ്ലാമല്ലാത്ത എല്ലാവരും നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ടാണ് മക്ക മദീനയ്ക്ക് ചുറ്റുമുള്ള എല്ലാവരും അല്ലാഹു പറയുന്നില്ലേ ഇദ് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഖത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന. അല്ലാഹു പറയുന്ന കാര്യമാണ്, അവർ നിങ്ങൾക്ക് നേരെ മുകളിൽ നിന്ന് താഴെയിൽ നിന്ന് അവർ കടന്നു വന്നപ്പോ നിങ്ങളുടെ കണ്ണുകൾ ഫൈദ സാഖത്തിൽ അബ്സാർ, നിങ്ങളുടെ കണ്ണുകൾ അങ്ങ് തള്ളിപ്പോവുകയാണ്, ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടായില്ലേ. അല്ലാഹു വീണ്ടും പറയുന്നു നിങ്ങളുടെ ഹൃദയം ചങ്കിലേക്കെത്തുകയാണ്,
ഭയം പൂണ്ട് ശങ്കിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അള്ളാഹു വീണ്ടും അള്ളാഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വതദുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ, ഒരുപാട് ഊഹാപോഹങ്ങൾ വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ അവിടെ അവിടെ ഇസ്ലാമിക സമൂഹം അക്ഷരാർത്ഥത്തിൽ അവര് പരീക്ഷിക്കപ്പെടുകയാണ്, അവര് പ്രകമ്പനം കൊള്ളപ്പെടുകയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിറകിൽ ജൂതന്മാരായിരുന്നു എല്ലാ കാലത്തും അങ്ങനെയാണ്. റസൂലിന്റെ കാലത്ത് അഹ്സാബ് യുദ്ധമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള വ്യത്യസ്തരായ ഗോത്രങ്ങളെ ഏകോപിപ്പിച്ചു നിർത്തിയത് അന്നത്തെ ജൂതന്മാരായിരുന്നു. ഇന്നും ഇസ്ലാമിക സമൂഹത്തെ പരാജയപ്പെടുത്തുവാനും ഇല്ലാതാക്കുവാനുമുള്ള ഗൂഢാലോചനകളുടെ എല്ലാത്തിനും പിറകിൽ നമുക്ക് ജൂതന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അജണ്ടയുള്ളവരെ നമുക്ക് കാണുവാൻ സാധ്യമാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ മദീനയെ ആക്രമിക്കുവാൻ വേണ്ടി വടക്ക് നിന്ന് നദികൾ ഗോത്രക്കാർ, അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഇസ്ലാമിക സമൂഹത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഖസ്ഫാൻ ഗോത്രക്കാർ, അസദ് ഗോത്രക്കാർ, അതുപോലെ തെക്ക് ഭാഗത്ത് നിന്ന് ഖുറൈശികൾ, ഇങ്ങനെ 12,000 വരുന്ന ഒരു വലിയ സൈന്യമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിലുള്ളത്. 3,000 വരുന്ന ഒരു കേവലം ചെറിയ സൈന്യമാണ്. അതിനിടയിൽ കൂടെയുണ്ടാകുമെന്ന് വിചാരിച്ച ജൂതന്മാരായ ഒരുപാട് ജൂതന്മാരായ ചില ഗോത്രങ്ങൾ, ബനു ഖുറൈലക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ വഞ്ചിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കപട വിശ്വാസികൾ അവർ ഭയം വിതറുകയാണ്, ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. അവർ വിളിച്ചു പറയുകയുണ്ടായി, നമുക്ക് അള്ളാഹു നൽകിയത്, അള്ളാഹു നമ്മോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് വഞ്ചന മാത്രമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് യാ അഹ്ല യസ്രിബ ലാ മുഖാമലക്കും ഫർജിഊ എന്ന് അവരെ വിളിച്ചു പറയുകയാണ്. അല്ലയോ മദീനക്കാരെ, അല്ലയോ യസ്രിബുകാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച അൻസാറുകളായ ആളുകളെ വിളിച്ചു പറഞ്ഞിട്ട് അവർ പറയുന്ന വർത്തമാനം, നിൽക്കുവാൻ നിങ്ങൾക്കൊരു സാധ്യതയുമില്ല, പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ട് നിങ്ങൾ ദീനിൽ നിന്ന് പിറകോട്ട് പോവുക, നിങ്ങൾ മതത്തെ ഇസ്ലാമിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്ന് ഒരു ഭാഗത്ത് പറയുകയാണ്. അഥവാ ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഭയം വിതക്കുന്ന ഒരു രീതിയിലേക്ക് കപട വിശ്വാസികൾ അവരുടെ കളി കൃത്യമായിട്ട് നിർവഹിക്കുകയാണ്. കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ മാറുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അവര് വിളിച്ചു പറഞ്ഞു, ഒരു എന്താ മുഹമ്മദ് പറഞ്ഞത്, സീസറിനെ അതിജയിക്കാം, കൈസറിനെ അതിജയിക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് മദീനയുടെ പുറത്തേക്ക് പോലും പോകുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടെ ഇസ്ലാമിക സമൂഹം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു പോവുകയാണ്. എന്ന് മാത്രമല്ല, വിശ്വാസം ദുർബലമായ ആളുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവർ റസൂലിനോട് വന്ന് പറയുന്നുണ്ട്, അല്ലേ റസൂലെ, ഞങ്ങളുടെ കുടുംബം അപകടത്തിലാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. ഫ്രണ്ട് ലൈനിൽ നിന്ന്, യുദ്ധമുഖത്തിൽ നിന്ന് അവര് പേടിച്ച് പിന്മാറുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന മുഴുവൻ സമുദായങ്ങൾക്കും, കടന്നു വന്ന മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിനും എങ്ങനെയാണ് അഹ്സാബുകളെ, എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരുന്നവരെ എങ്ങനെയാണ് എതിരിടുക എന്നതിന്റെ പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ വെക്കുന്നത് കൃത്യമായ ആസൂത്രണങ്ങളാണ്. ശത്രുവിന്റെ ഓരോ നീക്കത്തെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്, നമ്മുടെ മുഅല്ലിമാണ്, നമ്മളെ പഠിപ്പിച്ചവനാണ്. മുഅല്ലിം എന്ന് പറഞ്ഞാൽ കേവലം വിദ്യ പഠിപ്പിച്ചു കൊടുത്തവൻ എന്ന് മാത്രമല്ല, ഓരോ കാലത്തും ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച്, തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഅല്ലിമാണ്. ആ മുഅല്ലിം അവിടെയും വഴി കാണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിനെ കുറിച്ചുള്ള ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് അറിയുകയാണ്. അതിനുള്ള രഹസ്യ സംവിധാനങ്ങൾ റസൂലിന്റെ കയ്യിലുണ്ട്. മദീനക്ക് ചുറ്റുമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾ അവരിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അഥവാ ആദർശ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമുദായികമായ ഒരു മുന്നേറ്റമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അവർക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവരിലും അവരുടെ ആളുകൾ ഉണ്ടാകും
ഉണ്ടാക്കുവാനും സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒരു സാമുദായിക പ്രസ്ഥാനമാണെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് അങ്ങനെ സാധ്യമാകുമായിരുന്നില്ല. എന്നിട്ട് ശത്രുക്കളെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അന്നേ വരെ അറേബ്യൻ സമൂഹം കണ്ടിട്ടില്ലാത്ത തന്ത്രമാണ് കിടങ്ങ് കുഴിക്കുകയാണ്. ഒരു പേഴ്സ്യൻ നിന്നുള്ള ആ തന്ത്രത്തെ ഇസ്ലാമിക സമൂഹം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, വലിയ കോപ്പുകൾ കൂട്ടി വരുന്ന ശത്രുവിനെ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത പുതിയ മാർഗങ്ങൾ, പുതിയ വഴികൾ തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുകയാണ്. അവിടെ എതിരാളികൾ അമ്പരന്നു പോവുകയാണ്. ഇങ്ങനെ പുതിയ ശൈലികളും പുതിയ വഴികളുമെല്ലാം നേരിട്ട് കൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവർ അഹ്സാബിനെ കണ്ടുമുട്ടുകയാണ്. കിടങ്ങ് കുഴിക്കുന്നു, അറബികൾക്ക് പരിചയമല്ലാത്ത യുദ്ധരീതികൾ സ്വീകരിക്കുന്നു, പുതിയ വഴികൾ സ്വീകരിക്കുന്നു. ആ വഴിയിൽ ഒരു സംശയവുമില്ലാതെ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോ അവർക്ക് വർദ്ധിച്ച ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അഹ്സാബിനെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് സാധ്യമാകുന്നു. ഒരു മാസം നീണ്ട ഉപരോധത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക സമൂഹത്തെ ശത്രുപാളയത്തിൽ വലിയ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് ഇസ്ലാമിക സമൂഹത്തെ സംരക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം വേണോ, അള്ളാഹുവിന്റെ സഹായം വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം, നമ്മൾ പുതിയ സ്ട്രാറ്റജികളെ, പുതിയ വഴികളെ നമ്മൾ സ്വീകരിക്കണം. എല്ലാത്തിനെയും ധീരമായിക്കൊണ്ട് അഭിമുഖീകരിക്കണം. മാത്രമല്ല, നമ്മളിലുള്ളവരെ പോൽ മാത്രമല്ല, നമുക്ക് പുറത്തുമുള്ള ആളുകളുടെ അവരുടെ കൂടെ സഹായത്തോടുകൂടി ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധ്യമാവണം. അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്മാറുക എന്നുള്ളത് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വഴിയേ അല്ല. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധത്തിൽ നിന്നോ പോരാട്ട ഭൂമിയിൽ നിന്നോ നിങ്ങൾ മരണത്തിൽ നിന്നോ ഒക്കെ നിങ്ങൾ പിന്തിരിഞ്ഞോടുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അഥവാ അഹ്സാബുകളെ മറികടക്കുവാൻ പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പാഠമാവേണ്ടതുണ്ട്. നമുക്ക് കരുത്തു പകരേണ്ട നേതാവാണ് എന്ന് പറഞ്ഞാൽ, പരീക്ഷണങ്ങളെ മറികടന്നുകൊണ്ടാണ് എല്ലാ കാലത്തും ഇസ്ലാം മുന്നോട്ട് പോയത്. ഒരു കാലത്തും ഇസ്ലാമിക സമൂഹം സുഗമമായി മുന്നോട്ട് പോയിട്ടില്ല. തിരിച്ചടികൾ ഉണ്ടാകും, അവിടെ ഇസ്ലാം പരാജയപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ കള്ളപ്രവാചകൻ മുസൈലിമ വന്നു. ആ മുസൈലിമയെ ഇസ്ലാമിക സമൂഹം പരാജയപ്പെടുത്തി. ബൈത്തുൽ മഖ്ദിസ് ഇസ്ലാമിക സമൂഹത്തിന് നഷ്ടപ്പെട്ടു. അവിടെ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദിസിനെ തിരിച്ചു പിടിക്കുന്നുണ്ട്. അതിനെ വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇസ്ലാമിക സമൂഹം അതിനെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിക സമൂഹത്തെ അപ്പാടെ ചാമ്പലാക്കിയ ഒരു ശത്രു മുന്നേറ്റമായിരുന്നു സർദാരികൾ ബഗ്ദാദിനെ തകർത്ത സംഭവം എന്ന് പറഞ്ഞാൽ. മിഡിൽ ഈസ്റ്റ് മുഴുവൻ രക്തക്കളമായ, എല്ലാത്തിനെയും ചുട്ടുചാമ്പലാക്കിയ ആ സർദാരികളെ, മംഗോളിയന്മാരെ, ഹുലാഗുഖാനെ, അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവ് സൈഫുദ്ദീൻ ഖുദ്സ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ പരാജയങ്ങൾ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന് അതോടുകൂടി ഇല്ലാതെയാകുന്ന ഒരു ദർശനമല്ല ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാതയിലൂടെ അഹ്സാബുകളെ, സഖ്യകക്ഷികളെ വ്യത്യസ്തമായ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തെ ദ്രോഹിക്കുവാനും പരാജയപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ആളുകളെ, മാത്രമല്ല ശത്രുക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഒറ്റുന്ന ആളുകളെ, അവരെയെല്ലാം നേരിടുവാനുള്ള ഏറ്റവും വലിയ പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം അത്തരത്തിലുള്ള പാഠങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാമ ഇഖ്ബാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ച്, അതിന്റെ അപരാജിതമായ സ്വഭാവത്തെ കുറിച്ച് അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്. ജഹാമെ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജിതേഹെ ഇദർ ഡൂബേ ഉദർ നിഖലേ ഉദർ ഡൂബേ ഇദർ നിഖലേ. അല്ലാമ ഇഖ്ബാൽ പറയുന്ന കാര്യമാണ്, ഇസ്ലാഈ ലോകത്ത് ഈമാനിന്റെ ആളുകൾ ജീവിക്കുന്നത് അവർ സൂര്യനെ പോലെയാണ്. ആ സൂര്യൻ എങ്ങനെയാ, അവിടെ അസ്തമിക്കുമ്പോ സൂര്യൻ ഇവിടെ ഉദിക്കും, ഇവിടെ അസ്തമിക്കുമ്പോ സൂര്യൻ അവിടെയാണ് ഉദിക്കുക. ആ സൂര്യന് ഒരിക്കലും അസ്തമയം ഉണ്ടാകുന്നില്ല എന്ന് അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന് ഇവിടെ തിരുത്തലുകൾ ഉണ്ടാകുമ്പോ മറുഭാഗം
ഭാഗത്ത്, ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇസ്ലാം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അവിടെ തിരുത്തലുകൾ ഉണ്ടാകുമ്പോ ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. ജനങ്ങൾക്കിടയിൽ വിജയ പരാജയങ്ങളുടെ ദിനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കേവല നബി എന്നതിനേക്കാൾ അപ്പുറം വ്യത്യസ്തമായ ഓരോ കാലവും ഉണ്ടാക്കുന്ന ചോദ്യങ്ങളെ മറികടക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നിരന്തരമായി പഠിക്കുവാനും നിരന്തരമായി കൊണ്ട് പരിശോധിക്കുവാനും, അങ്ങനെ നമ്മുടെ വിജയങ്ങളുടെ ഉദാത്തമായ മാതൃകകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടെത്തുവാനും നമുക്ക് സാധ്യമാവണം. പടച്ച റബ്ബ് നമ്മളെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. Details, please contact 8547539820.